മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി സ്വയം നശിച്ചു പോകുന്ന ചില മനുഷ്യരുണ്ട്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയെന്നും പറഞ്ഞ് ജീവിച്ച് അവനവൻ്റെ ജീവിതത്തെ ശൂന്യമാക്കി കളയുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ദി ഡാർക്ക് സൈഡ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ഇരുണ്ട വശം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളത്. ഒരു നല്ല വശവും ഉണ്ടാവും, ഒരു മോശവശവും ഉണ്ടാവും. ഒരു ബ്രൈറ്റ് സൈഡും ഒരു ഡാർക്ക് സൈഡും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന ആ കാര്യത്തിനും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടാകും. ഡാർക്ക് സൈഡ് ഇല്ലാത്ത ഒരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത്, അതിനുവേണ്ടി അവനവൻ്റെ പല കാര്യങ്ങളും ത്യജിക്കുന്നത് പോലും വലിയ കാര്യമായിട്ടാണ് പൊതുവെ കാണുന്നത്. സൗജന്യ സഹായങ്ങൾ, ചാരിറ്റി എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിൽ തന്നെ പല ത്യാഗങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ പരിചരിക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ സ്വയം സംരക്ഷിക്കാൻ മറന്നുകൊണ്ട് അവനവൻ്റെ ശരീരത്തിൽ പല രോഗങ്ങളും വന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകളടക്കമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് ഈ കാര്യം അവതരിപ്പിക്കുന്നത്, ദ ഡാർക്ക് സൈഡ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല, ബുദ്ധിസത്തിലൂടെയായിരിക്കും ഇതിൻ്റെ ഉദയം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വേൾഡ് വൈഡായിട്ട് പഠനവിധേയമാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്, അഥവാ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തതാണ് ദ മാർട്ടയർ സിൻഡ്രോം. മാർട്ടയർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു രക്തസാക്ഷി മനോഭാവമാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഒരു ഇമേജിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരവസ്ഥ. അതായത് ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഞാൻ വേറെ ആർക്കൊക്കെയോ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും ആ ഉണ്ടാകുന്ന മാനസികാവസ്ഥയിൽ നിന്നും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്പർ വൺ പ്രയോറിറ്റിയിലേക്ക് വരികയും അതിനുവേണ്ടി അവനവൻ്റെ കാര്യങ്ങൾ പ്രയോറിറ്റിയിൽ പിന്നിലായി പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ അവനവൻ്റെ കാര്യങ്ങൾ പ്രയോറിറ്റിയിൽ പിന്നിലായി പോകുന്ന സമയത്ത് അവനവനെ പല കാര്യങ്ങളിലും പരിഗണിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ടും വരുന്നു. ചില ആളുകൾ ഇങ്ങനെ വിചാരിക്കും, എല്ലാവർക്കും വേണ്ടി ഞാൻ ഓടി നടന്നാൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് വേണ്ടി ഓടി നടക്കാനും ആളുകൾ ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ അതൊക്കെ വെറുതെയാണ്. അങ്ങനെ നമ്മളെല്ലാവർക്കും വേണ്ടി ഓടി നടന്നതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരാൾ ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഉറപ്പില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതായത് നിങ്ങളുടെ കരുണയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് ഈ ലോകത്ത് ഏതൊരു വ്യക്തിക്കും അർഹതയുണ്ട്. ചിന്തിക്കണം, ഈ വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കരുണ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഈ ലോകത്ത് ഏതൊരു വ്യക്തിക്കും അർഹതപ്പെട്ടതാണ്. നിങ്ങൾക്കും, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ കരുണ നിങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. അത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെ അനീതി കാണിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പരിഗണിക്കാതെ മറ്റാരെയും പരിഗണിക്കരുത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അടുത്തതാണ് ഡിപ്പെൻഡൻസി ഇഷ്യൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെയെങ്കിലും കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നിങ്ങളിൽ നിന്നുള്ള ആ ഹെൽപ്പ് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് മറ്റുള്ളവരെ ഒരാൾ സഹായിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മസങ്കടമാണ്. അതായത് ഈ സഹായിക്കുന്ന വ്യക്തി സഹായം ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് വേണ്ടി എന്നും കൂടുതൽ കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളത്. അതായത് ഒരു വ്യക്തി സഹായം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്വയം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള താല്പര്യം താരതമ്യേന കുറയ്ക്കാൻ തുടങ്ങും. അതായത് ആ സഹായം കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ സ്ട്രഗിൾ സഹിക്കുവാൻ ഒരു മനുഷ്യനെയും തലച്ചോറ് തയ്യാറാവില്ല. അങ്ങനെ അതൊരു ശീലമായി മാറുകയും പിന്നീട് ആ വ്യക്തിക്ക് എന്നും നിങ്ങളുടെ സഹായം വേണ്ടിവരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അതായത് നിങ്ങൾക്കൊരു വ്യക്തിയെ സഹായിച്ചുകൊണ്ട് വളർത്തിയെടുക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ആ വ്യക്തിയെ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഡയറക്റ്റ് സഹായിക്കരുത്. ആ വ്യക്തിക്ക് വളരുവാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ശരിക്കും നല്ല നന്മയുള്ള മനസ്സുള്ള ആളുകളാണ് ആളുകളെ ഈ അകമഴിഞ്ഞ് സഹായിക്കുന്നത്. അങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുന്നത് ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെ ആയിരിക്കും. പക്ഷേ ഈ അമിതമായ സഹായം നൽകൽ അവരിൽ ആശ്രിതത്വ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് അവരുടെ ഉള്ളിൽ ഡിപ്പെൻഡൻസി വർദ്ധിച്ച് 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 വരും. അവർ വളരെ അശ്രദ്ധമായിട്ട് അവർ റിയാലിറ്റിയൊന്നും മനസ്സിലാക്കാതെ തന്നെ നിങ്ങളിൽ ആശ്രയിക്കാം, നിങ്ങളുണ്ടല്ലോ എനിക്ക്, അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, എല്ലാ തരം ഡിപ്പെൻഡൻസിയും മനുഷ്യനെ ദുർബലനാക്കുകയാണ് ചെയ്യുക. മനുഷ്യനെ ഇൻഡിപ്പെൻഡൻ്റ് ആക്കുകയാണ് നമ്മൾ വേണ്ടത്. മനുഷ്യരെ സ്വയം പര്യാപ്തരാക്കി മാറ്റുകയാണ് ഏറ്റവും വലിയ സഹായം. നമുക്ക് എത്ര കാലം അവരെ സഹായിക്കാൻ പറ്റും? അഥവാ നമ്മൾ നാളെ മരിച്ചു പോയാലോ, അവർ പിന്നെ എന്തു ചെയ്യും? ഇങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഇന്ന് ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലേ ഇതൊരു വലിയ പ്രശ്നമല്ലേ? നമ്മളങ്ങോട്ട് മരിച്ചു പോയാൽ പിന്നെ ആ വ്യക്തി എന്ത് ചെയ്യും എന്നൊരു വിഷയം വരുന്നില്ലേ? അപ്പോൾ എല്ലാത്തിനും കയറി സഹായിക്കുക എന്നുള്ളത് ഒരു സൊല്യൂഷനേ അല്ല. അത് വീണ്ടും നിങ്ങളവരെ ട്രാപ്പിലാക്കുകയാണെന്നുള്ള ബോധം വേണം.
ശരിക്ക് സഹായിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ അവരെ എത്രയും പെട്ടെന്ന് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സഹായിക്കാൻ. അത് നിങ്ങൾ അവരെ ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ഒരു വ്യക്തിയാക്കി മാറ്റുന്നുവെങ്കിൽ, വാസ്തവത്തിൽ നിങ്ങൾ അവരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് ഡിപ്പെൻഡൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ പോലും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കുവാനോ അതിനുവേണ്ടി പരിശ്രമിക്കുവാനോ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാനോ സങ്കടങ്ങൾ സഹിക്കാനോ ടെൻഷൻ സഹിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ വരും. അതിനൊരാളുണ്ടല്ലോ, എല്ലാം ചെയ്തു തരാൻ വേറൊരാളുണ്ടല്ലോ, അവിടെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊരു തോന്നൽ വരും. ഇങ്ങനെ പതുക്കെ 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 ആ വ്യക്തിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥ വരും. വേണമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയേ, ഒരാൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെ ആ വ്യക്തിയുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ സഹായിക്കുന്നൊരു വ്യക്തിയായിട്ട് മാറുക. നാച്ചുറലി ആ വ്യക്തിക്ക് മടി കൂടാൻ തുടങ്ങും, ആ വ്യക്തിക്ക് എനർജി കുറയാൻ തുടങ്ങും, ആ വ്യക്തിക്ക് പരിശ്രമിക്കുവാനുള്ള താല്പര്യങ്ങൾ കുറയും. പതുക്കെ പതുക്കെ ഒരിടത്തും ഉണ്ടാകാതിരിക്കുന്നൊരു വ്യക്തിയാകും, അദ്ദേഹത്തിൻ്റെ ജീവിതം നശിച്ചു പോകും. വെറുതെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം നശിച്ചു പോകും. ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്പർ 3, ഇമോഷണൽ ഡ്രെയിൻ. ഇത് വീണ്ടും ചെയ്യുന്ന ആൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. അതായത് സഹായം സ്വീകരിക്കുന്ന ആൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടല്ല, സഹായിക്കുന്ന വ്യക്തിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം സ്വന്തം പ്രശ്നമായിട്ട് കാണുന്ന അത്രയും ഇമോഷണലി അവരുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളതിന് വിദഗ്ധമായ പരിശീലനമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഇമോഷണൽ ഫ്ലോ മുഴുവനും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിൽ തയ്യാറാവുകയും മറ്റുള്ളവരുടെ ആ ഇമോഷണൽ ഫ്ലോ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പണത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങൾ കേൾക്കുകയും അല്ലെങ്കിൽ നിങ്ങളതിനെ സോൾവ് ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള രീതിയിലായി മാറുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ കാര്യത്തിൽ ഒരു പ്രൊഫഷണൽ അല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതായത് നിങ്ങളുടെ വൈകാരിക തലം വളരെയധികം ഡാമേജാവും. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത്രയധികം ഇമോഷൻസിന്റെ ഫ്ലോ എന്നും കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കഴിവ് ഒരു മനുഷ്യൻ ഉണ്ടാകണമെന്നില്ല. അതായത് മറ്റുള്ളവരുടെ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം നിങ്ങളെങ്ങനെ ആഗിരണം ചെയ്ത് നിങ്ങളുടെ ചുമലിൽ വെച്ച് നടക്കുന്ന ഒരു ഭാരം ചുമന്ന് നടക്കുന്ന അവസ്ഥയുണ്ടായിരിക്കും. അങ്ങനെ പോകെ പോകെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വ്യക്തിയുടെയൊക്കെ ഭാരമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ പിന്നെയും ചിലപ്പോൾ കൺട്രോൾഡ് ആവുമായിരിക്കും. പക്ഷേ നിങ്ങളിങ്ങനെ പലരുടെയും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ തലയിലേക്ക് ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ഭാരം സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇത് നിങ്ങൾക്കൊരു ഉദാഹരണം പോലെ ഞാൻ മനസ്സിലാക്കി തരാൻ വേണമെങ്കിൽ, നിങ്ങളൊരിടത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ തലയിൽ ഒരു 10 കിലോ വെയിറ്റുള്ള ഒരു ചാക്ക് നിങ്ങളുടെ തോളിലോ തലയിലോ വെച്ച് തന്നെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്കത് കുഴപ്പമുണ്ടാവില്ല. മറ്റേ തോളിൽ വീണ്ടും ഒരു 10 കിലോ വെച്ചു, അപ്പോഴും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ 10 കിലോ ചാക്കുകൾ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരുന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെ അത് 100 കിലോ ആയി, 200 കിലോ ആയി, ഇങ്ങനെ ആ ഭാരം കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മൊമെന്റിൽ, നിങ്ങൾക്കതിനെ താങ്ങാൻ പറ്റാതെയാകുന്ന മൊമെന്റിൽ, നിങ്ങൾ ഒറ്റ വീഴ്ച താഴേക്ക് വീഴും. ഈ ചാക്കെല്ലാം നിങ്ങളുടെ മേലെ കിടക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് അപകടം സംഭവിക്കും അവിടെ. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിനും സംഭവിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഭാരങ്ങൾ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാതെ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടേ ഇരുന്നാൽ അവസാനം നമ്മുടെ തലയിൽ അത് വലിയ വെയിറ്റായി മാറും. നിങ്ങൾക്ക് അതിന് മാത്രമുള്ള പക്വത ഉണ്ടെങ്കിൽ, പരിശീലനം ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. വെറുതെ ഒന്നും പോയി ആരുടെയും മനസ്സിലെ ഭാരങ്ങളെ സ്വന്തം തലയിലേക്ക് ഏറ്റെടുക്കാൻ പോകരുത്. സൈക്കോളജിക്കലി അത് നിങ്ങളെ ഡാമേജ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ദുരന്ത കഥകളോ ആരോടും പറയാൻ പറ്റാത്ത ടോക്സിക് സ്റ്റോറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് പറയേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങളൊരു പ്രൊഫഷണലിനോട് പോയി തുറന്ന് സംസാരിക്കൂ എന്ന്. അല്ലെങ്കിൽ ഒരു പക്ഷേ കേട്ട് 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 നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുവാനും നിങ്ങളുടെ മനസ്സിനെ സ്ട്രോങ് ആയി നിലനിർത്തുവാനും അത്രയധികം പരിശീലനങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗും ഉണ്ടാകരുത്. പക്ഷേ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരും തന്നെ നിങ്ങളോടൊന്നും സംസാരിക്കില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, എംപതൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയെങ്കിലും അത് നിങ്ങളുടെ ഉള്ളിൽ തട്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനും കൂടെ അറിയണം. അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന പലരും പിന്നീട് വലിയ സൈക്കോളജിക്കൽ ഇംബാലൻസിലേക്ക് പോകാറുണ്ട്. ഇത് വളരെയധികം സൂക്ഷിക്കുക. ഈ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്പർ 4, എനേബിളിംഗ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. ഈ കാര്യം ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നതായിരിക്കും വളരെ നല്ലത്. അതെന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു ജീവിതാനുഭവമാണ്. അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനെ എന്നും അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് കാണുമായിരുന്നു. ലോട്ടറി വിറ്റുകൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ശരീരത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത്രയധികം ജോലി ചെയ്തൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വലിയ അനുകമ്പയുണ്ടായി. ഇദ്ദേഹം അദ്ദേഹത്തിന്
ലോട്ടറി ഒന്നും വേണ്ട, ഞാൻ പൈസ തരാമെന്ന് പറയുകയും അമ്പലത്തിൽ പോകുന്ന സമയത്ത് അമ്പലത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇദ്ദേഹം ഈ മനുഷ്യന് എല്ലാ ദിവസവും പൈസ കൊടുക്കാനൊക്കെ തുടങ്ങി. ഇദ്ദേഹം കൊടുക്കുന്നത് ചെറിയ പൈസയൊന്നും അല്ല കേട്ടോ, 100 രൂപയും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞ അനുഭവമാണിത്, എൻ്റെ അനുഭവമല്ല. അങ്ങനെ ഇദ്ദേഹം പൈസ കൊടുക്കാൻ തുടങ്ങി. ഇത് റെഗുലറായിട്ടുള്ളൊരു ശീലമായി മാറി. ഇതിലെൻ്റെ ഈ സുഹൃത്ത് വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു, ഒരു മനുഷ്യന് വേണ്ടി ഞാൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം അന്നൊക്കെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു, ഞാൻ പോയി പായസമൊക്കെ വെച്ച് ദൈവത്തിന് മുന്നിൽ ഇങ്ങനെ ഊട്ടി പിന്നെ അതെല്ലാവർക്കും വിതരണം ചെയ്യുന്നതിനേക്കാൾ സന്തോഷം ഈ ഒരു മനുഷ്യന് 100 രൂപ കൊടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്നു. ഞാൻ അമ്പലത്തിലെ ദേവനാണ് ഈ പുറത്ത് നിൽക്കുന്നത് എന്ന് സങ്കല്പിച്ച് മാനവസേവ മാധവസേവ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ആ വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ആ സുഹൃത്ത് പറഞ്ഞത്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ സുഹൃത്ത് ചില കാര്യം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഈ വ്യക്തി അത്രയും കാലം സിഗരറ്റ് വലിച്ചിരുന്നില്ല, ഇപ്പോൾ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ദിവസം ഈ വ്യക്തിയെ കുടിച്ചിട്ട് റോഡിൽ കിടക്കുന്നതായിട്ടും കണ്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് പൈസ കൊടുക്കുന്നതിന് മുൻപ് ഇയാൾ ചോദിച്ചു, സിഗരറ്റ് വലിയും കൂടിയൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് കാലമായിട്ട് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല സർ, ഇപ്പോൾ അതാ തുടങ്ങിയത് എന്ന് പറഞ്ഞു. അധികകാലമായാലും ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന്. അതിനുശേഷം ഈ വ്യക്തിക്ക് വലിയ ചിന്തയായി, അതായത് എൻ്റെ സുഹൃത്തിന്. എന്താ ചിന്തയെന്ന് വെച്ചാൽ, ഇത്രയും കാലം അധികമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രേ, സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ടേ ഇല്ല അവിടെ നിന്നിട്ട്, പക്ഷേ ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഇപ്പോൾ കുടിച്ചിട്ട് കിടക്കുന്നതും കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റി? അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ട് അത്യാവശ്യം. മുൻപ് ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതിരുന്ന സമയത്ത് ആ വ്യക്തി ഈ കാര്യങ്ങൾക്കൊന്നും പൈസ ചിലവാക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഡെയിലി 100 രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹം ലോട്ടറി വിൽക്കുന്നുമുണ്ട്, അതെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന പൈസയും വെച്ച് അദ്ദേഹത്തിന് ചില സ്വഭാവങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യനെ സാംസ്കാരികമായി ഉദ്ധരിക്കുവാൻ ശ്രമിക്കാതെ അദ്ദേഹത്തിന് പണം കൊടുത്ത് മാത്രം സഹായിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റുകൾ ദുശീലങ്ങളെല്ലാം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തിയെ ധാർമ്മികമായ രീതിയിലേക്ക് വളർത്തുവാനുള്ള ഹെൽപ്പാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിക്ക് പണം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഉള്ളതിനേക്കാൾ മോശമായി മാറുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരും അങ്ങനെ ആകണമെന്നല്ല, പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് ദ ഡാർക്ക് സൈഡ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്പർ 5, ലോസ് ഓഫ് ഐഡന്റിറ്റി. അതെ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ഓടി നടക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്, ലോസ് ഓഫ് ഐഡന്റിറ്റി. ജീവിതത്തിൽ കൂടുതൽ സമയവും ഇവർ പരിഗണിക്കുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അവരെ എങ്ങനെ കംഫർട്ടാക്കാം, അവരുടെ കരച്ചിലെങ്ങനെ നിർത്താം, അവരുടെ പ്രശ്നത്തിന് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താം, അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ അവനവന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അവനവൻ്റെ കുടുംബത്തിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള ലൈഫിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ആദ്യം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനെങ്കിലും കഴിയണ്ടേ? എപ്പോഴും അവനവൻ്റെ ജീവിതത്തെ മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കുന്ന അവസ്ഥയാണ്, അതായത് ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന ഒരു പരോപകാരി. മറ്റുള്ളവരുടെ കണ്ണിലൂടെ അവനവനെ നോക്കി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണിലൂടെ തന്നെ നമ്മളെ നോക്കുന്ന ഒരു ശീലം നമുക്ക് ഇല്ലാതെയാകും, അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ഹെൽപ്പർ എന്നുള്ള രീതിയിലുള്ള വ്യക്തിത്വമായിട്ട് മാറും നമ്മുടേത്. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ, അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നുപോയൊരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വലിയ സാഹിത്യ ഭാഷയിലൊക്കെ പറയും, പക്ഷെ അതൊരു നല്ല കാര്യമല്ല. ഈ ലോസ് ഓഫ് ഐഡന്റിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ആ വ്യക്തിക്ക് പലതരത്തിലുള്ള വ്യക്തിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലതരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വളരെ ഭീകരമായ രീതിയിൽ പെരുദോഷം കേൾപ്പിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിനൊക്കെ കാരണം ആ സമയത്ത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ലോസ് ഓഫ് ഐഡന്റിറ്റി ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ ആരെയും സഹായിക്കാനൊന്നും പോകരുത്. നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരെ ചെറുതായി സഹായിക്കുന്നതിലൊന്നും തെറ്റില്ല. നമ്പർ 6, ഫൈനാൻഷ്യൽ സ്ട്രെയിൻ. ഇത് നമ്മുടെ പണത്തിന്റെ മാത്രം കാര്യമാണ്, അതായത് നമ്മൾ പണം കൊണ്ട് സഹായിക്കേണ്ട പരിപാടികളുണ്ടാവും. നമ്മുടെ അടുത്തുനിന്ന് കടം വാങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾക്ക് പണം കൊടുത്ത് സഹായിക്കാൻ തോന്നുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറുകയാണെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ കയറുകയാണെങ്കിലും എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ചിലവാക്കുന്നവർ, എല്ലായിടത്തും സ്വന്തം പോക്കറ്റിൽ കയ്യിടുന്നവർ, അതായത് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നവർ, ഇങ്ങനെ എല്ലായിടത്തും ഒരു പണം ചിലവാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മെയിൻ ആളാകുന്ന ആൾക്കാരില്ലേ, ഒരു സപ്പോർട്ടിംഗ് സ്വഭാവമുള്ള ആളായിട്ട് ഒരു പരോപകാരിയായിട്ടൊക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ആളുകൾ, ഇവർ വളരെയധികം പണത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് പണം പുറത്ത് പോവുകയാണെങ്കിൽ പോലും അത് നമ്മുടെ കാൽക്കുലേഷൻ്റെ ഉള്ളിൽ നിൽക്കണം. നമ്മളുടെ സേവിങ്സ്, നമ്മളുടെ എമർജൻസി ഫണ്ട്, നമ്മുടെ നിത്യനിദാന ചെലവുകൾ ഇവയെല്ലാം കണക്കാക്കിക്കൊണ്ട് ബാക്കി നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുകയും ആ പണത്തിനെ ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ ദൂർത്തടിക്കുകയോ എന്ന് വേണമെങ്കിൽ ചെയ്യാം, അതെൻ്റെ ഇഷ്ടം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷനും ഇല്ലാതെ പണത്തിനെ ഇങ്ങനെ കയ്യിൽ വന്ന പണത്തിനെയൊക്കെ ചിലവാക്കി കളയുന്ന ആളുകളുണ്ട്. അപ്പോൾ ശമ്പളം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ, എല്ലാ പൈസയും കഴിഞ്ഞു എന്ന് പറയും. മണി പ്ലാനിങ്സ് അവർക്കില്ല, ഫിനാൻഷ്യൽ പ്ലാനിങ്സ് ഇല്ല. ഇത് ആ വ്യക്തിയെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും.
അല്ലെങ്കിൽ പണമൊക്കെ നിറയെ ഉണ്ടാവും, പക്ഷെ ഒരാവശ്യമുള്ളപ്പോൾ ആവശ്യത്തിന് മറ്റുള്ളവരോട് കടം ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകും. ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത വാക്കുകൾ നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ദാനധർമ്മം ആപത്തിനെ തടയും എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ആളുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ധാരാളം ഇതുപോലെ വന്നു ചേരും എന്നുള്ള വാക്കുകൾ. പിന്നെ ഒരു വാക്കുണ്ടല്ലോ, കൊടുക്കും തോറും ഏറിടും, ഇങ്ങനെയുള്ള വാക്കുകൾ. അങ്ങനെയൊന്നുമില്ല, കൊടുക്കും തോറും എന്താ ഏറുക, കൊടുത്താൽ കുറയുന്നല്ലേ ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അങ്ങനെ ഒരു മിറാക്കളൊന്നും ഈ ലോകത്ത് നടക്കുന്നില്ല. നമ്മൾ നല്ല പ്ലാനിങ്ങിലായിരിക്കണം. നമ്മുടെ പണമൊക്കെ ചിലവാക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെ ട്രിബിളിലാക്കുന്ന രീതിയിൽ നമ്മൾ ഈ പണം ഉപയോഗിച്ചിട്ട് ആരെയും ഹെൽപ്പ് ചെയ്യാൻ പോകരുത്. നമ്മളെ സേഫാക്കി നിർത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. ഇതിന് ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു ചതുപ്പിൽ വീണ് മുങ്ങിത്താണു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് കൈ കൊടുത്ത് പിടിച്ച് വലിച്ചു കയറ്റാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ആ ചതുപ്പിൽ പോയിട്ട് കാലുകുത്തി നിൽക്കാൻ പാടില്ല. നിങ്ങൾ ആ ചതുപ്പിൽ ചവിട്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും ചതുപ്പിൽ താഴ്ന്നു പോവുകയാണ് ചെയ്യുക. രക്ഷിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ ഒരു പ്രാഥമികമായ ചുമതലയാണ് ആ വ്യക്തിയുടെ കാല് വളരെയധികം സ്റ്റേബിളാണ് എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളത്. പണം കൊണ്ട് സഹായിക്കുന്ന കാര്യത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 7, നെഗ്ലക്റ്റിംഗ് പേഴ്സണൽ നീഡ്. അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ അവനവൻ്റെ പല ആവശ്യങ്ങളെയും പരിഗണിക്കാൻ മറന്നുപോകുന്ന അവസ്ഥയാണ്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അപകടമുണ്ടായി. ആ അപകടത്തിൻ്റെ കൂടെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വേറൊരു സുഹൃത്ത് ഒരുപാട് സമയമായിട്ട് അവിടെയാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക, ഐസിയുടെ മുന്നിൽ നിൽക്കുക, കൂട്ടുകാരന് പണം സംഘടിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവിടെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഭാര്യയുടെ കണ്ണിൽ ഒരു മരത്തിൻ്റെ മുള്ളു കൊണ്ടിട്ട് ഭാര്യ ഇവിടെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ ഇദ്ദേഹത്തിനെ പലതവണ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കോൾ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു പ്രതിസന്ധിയിലാണ്, ഒരു പ്രശ്നത്തിലാണ്, ഇപ്പോൾ വെറുതെ വിളിച്ച് ശല്യം ചെയ്യല്ലേ എന്ന് ഒരു തിരിച്ചൊരു മെസ്സേജ് അയച്ച് അദ്ദേഹം കൂട്ടുകാരൻ്റെ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഭാര്യയുടെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു. അടുത്ത വീട്ടുകാരാണ് ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം വലിയൊരു നല്ല കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നാട്ടുകാരുടെ, അതായത് അടുത്ത വീട്ടിലുള്ള ആളുകളുടെയൊക്കെ വക, അതുപോലെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇവരുടെയൊക്കെ വക ഒരുപാട് ഭീകരമായ സിറ്റുവേഷനാണ് ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. അതായത് ഭാര്യയുടെ കണ്ണിൽ ഒരു മുള്ളു കൊണ്ട് ഒരു ഡാമേജ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സിവിയർ ആയിട്ടൊരു കേസായി പോയി അത്. ബട്ട് അവിടെ മറ്റൊരാളുടെ പ്രശ്നം തീർക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്രണ്ടിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ചിന്തിക്കാൻ മറക്കരുത്. അതായത് ബന്ധങ്ങളെ നമ്മളെപ്പോഴും സർക്കിളായിട്ട് മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് എല്ലാം എല്ലാമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധമുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം പരിഗണിച്ചിട്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. നമ്മളെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്ത് പ്രശ്നം വന്നാലും നമ്മളെ ആദ്യം വിളിക്കേണ്ട ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി ഷെയർ ചെയ്യുന്ന ആൾക്കാർ, അവരുടെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കൊടുക്കണം. ബാക്കി പലർക്കും നമ്മളല്ലെങ്കിലും പലരും ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് സർക്കിൾ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് റിലേഷൻഷിപ്പ്, സെക്കൻഡ് ടൈപ്പ് റിലേഷൻഷിപ്പ്, തേർഡ് ടൈപ്പ് റിലേഷൻഷിപ്പ്, ഇങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അതായത് നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ, അവർ നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട്സൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ ദൂരെ കിടക്കുന്ന ഫോർത്ത് ഫിഫ്ത്ത് റിലേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദൂരെയുള്ള റിലേഷൻ, ദൂരെയുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവർ ഇമോഷണലി വളരെ ബോണ്ടഡ് ആയിരിക്കാം, അവർക്ക് ഒരുപാട് പേര് വേറെ ഉണ്ട്. ആ ബോധം വെച്ചിട്ടാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പിൻ്റെ സർക്കിള് തീരുമാനിക്കേണ്ടത്. ആ സർക്കിളുകൾ കീപ്പ് ചെയ്യാതെ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ്, ഹെൽപ്പിന് ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രീംലി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയും വേറൊരു ഓപ്ഷനും ഇല്ലാത്ത ഭർത്താവ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് ചിന്തിക്കുന്ന സ്വന്തം ഭാര്യയ്ക്ക് മുന്നിൽ ആവശ്യമുള്ളപ്പോൾ തന്നെ കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നെഗ്ലക്റ്റിംഗ് പേഴ്സണൽ നീഡ്സ് എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും കേട്ടോ. ഇതിനേക്കാൾ കൂടുതൽ ഡേഞ്ചറാണ് അവനവൻ്റെ പേഴ്സണൽ നീഡ് പോലും പരിഗണിക്കാത്ത ആൾക്കാർ. എനിക്കറിയാം, ഒരു സുഹൃത്ത് അവർ രണ്ടുപേരും ചേർന്ന് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം ഉണ്ടായതാണ്. അപ്പോൾ അതിൽ ഒരാളുടെ കയ്യ് ഒടിഞ്ഞു തൂങ്ങി. അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഇദ്ദേഹം ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോവാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മറന്നുപോയി, ഇദ്ദേഹത്തിൻ്റെ കാലിൽ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം വേദന സഹിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ കയറിപ്പോയി. പക്ഷേ ഇദ്ദേഹം നടന്നത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കാല് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് അപകടം പറ്റിയെന്നുള്ളത് മനസ്സിലാക്കുകയും അത് എംപതൈസ് ചെയ്ത് ഫീൽ ചെയ്യുകയും ചെയ്യുന്നതൊക്കെ വലിയ കാര്യം. പക്ഷേ എൻ്റെ കാലിനോ കയ്യിനോ എല്ലാം പറ്റിയിട്ടുണ്ടോ എന്ന് കൂടെ അവിടെ ചിന്തിക്കണ്ടേ. ഇതാണ് മറ്റുള്ളവരെ സഹായിക്കൽ. ഒരു ഭ്രാന്തായി കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യം പരിഗണിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഇവല്യൂഷണറി ആയിട്ട് തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. സംഘബോധത്തിൽ നിന്നുണ്ടാവുന്നതാണത്. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന ഒരവസ്ഥ. പക്ഷെ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഈ പറയുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ബാക്കി നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. ബൈ.